പ്രദേശത്ത് കണ്ണൂർ ജില്ലാ കളക്ടർ തന്നെ ക്ഷണിച്ചിട്ടാണ് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ എത്തിയതെന്ന് പി പി ദിവ്യ പറയുമ്പോഴും അങ്ങനെയല്ല ക്ഷണിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ. തൻ്റെ മൊഴി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത്. കോടതി വിധിയിൽ വന്ന മൊഴി നിഷേധിക്കുന്നില്ല. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴി കൂടി സമാനമാണ്. 8 മാസം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി എം. അവധി അപേക്ഷ നീട്ടി എന്ന ആരോപണങ്ങളെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാമെന്നതൊക്കെയാണ് അരുൺ കെ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു വെക്കുന്നത്. തുടക്കം മുതലേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഓപ്പൺ ഡൊമൈനിൽ, അതായത് പബ്ലിക് ഡൊമൈനിൽ വരാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് അത് ഡ്യൂ പ്രൊസീജിയർ ത്രൂ മാത്രമേ വരാവൂ എന്നുള്ള കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന കോടതി വിധിയിലുള്ള ഭാഗങ്ങളും അത് അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഫർദർ ഡീറ്റെയിൽസ് ഇനിയും വരാനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ അതിനെ ഡിനൈ ചെയ്യാനോ കൺഫേം ചെയ്യാനോ ഇപ്പോൾ നിൽക്കുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും പുറത്ത് വന്നൊരു വിധി പകർപ്പാണല്ലോ സാർ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സാറിന് വേണമെങ്കിൽ അത് സീക്രസി ഇല്ലല്ലോ. അല്ല, അതിലുള്ള ഭാഗങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് വിധി പകർപ്പിൽ ഉള്ളതാണല്ലോ. അത് അതൊന്നും ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അതെല്ലാം സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മൊഴി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റാത്തതെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഇൻവെസ്റ്റിഗേഷൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നോക്കട്ടെ. അത് മൊഴി നൽകിയിട്ടുണ്ട്. യെസ്. അതെ അതെ അല്ല, സത്യം സത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ. എൻ്റെ ഭാഗം, അതായത് അന്ന് നടന്ന സീക്വൻസ് ഓഫ് ഇവൻസ് നറേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. മനോജ് വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, ഈ നവീൻ ബാബു തന്നെ കണ്ടു എന്ന് കളക്ടർ പറഞ്ഞതായാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. അത് നിഷേധിക്കുന്നില്ല എന്നിരിക്കലും നവീൻ ബാബുവിനെ കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് എന്ന് ഇന്ന് മാധ്യമങ്ങളോട് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കളക്ടർ. മറ്റെന്തൊക്കെയാണ് പറഞ്ഞത്? തീർച്ചയായും മനു, 8 മാസക്കാലം തന്നോടൊപ്പം ജോലി ചെയ്ത ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള കത്തിലും അതിൽ പറയുന്ന കാര്യങ്ങളിലും താൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം പി പി ദിവ്യയോട്, അതായത് ക്ഷണിച്ചിട്ടല്ല വന്നത് എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ കളക്ടർ വ്യക്തമാക്കിയതാണ്. അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. എന്തായാലും കോടതിക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ അതിൽ പൂർണ്ണമായും അത് വന്നിട്ടില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ആ വിധി പകർപ്പിലുള്ളത്. അക്കാര്യം താൻ നിഷേധിക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈയൊരു സാഹചര്യത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, അതായത് നവീൻ ബാബുവിനെ തനിക്കറിയാം, അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലമായി തന്നെ അദ്ദേഹത്തിനെതിരെ തന്നെ മറ്റൊരു പരാതിയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പി പി ദിവ്യ അങ്ങനെ ഒരു വേദിയിൽ കാര്യം അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് കളക്ടറും ഉണ്ടായിരുന്നു. എന്തായാലും കളക്ടറുടെ മൊഴി കോടതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവധി അപേക്ഷ നീട്ടിയതിൽ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിൽ പരിമിതികളുണ്ട്. കളക്ടർക്ക് കോടതിക്ക് നൽകിയ മൊഴിയിലെ കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതികളുണ്ട്. ഇത് തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മുൻപാകെയും പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമാവും. കാരണം പി പി ദിവ്യക്ക് വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ വ്യക്തമാണ്. കാരണം അത്തരമൊരു വേദിയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടും, പക്ഷേ അത് മറികടന്നുകൊണ്ട് ദിവ്യ അത്തരം ഒരു പരാമർശം നടത്തുകയായിരുന്നു. ആ ഒരു മനോവിഷമത്തിൽ തന്നെയാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ആ ജാമ്യഹർജി തള്ളുന്നതും. എന്തായാലും അതിൽ കളക്ടറുടെ മൊഴി നിർണായകം തന്നെയാണ്. അത് തന്നെയാണ് കോടതിയിൽ അതിലെ ചില ഭാഗങ്ങൾ വിധി പകർപ്പിൽ ആ വിധിയിൽ ചേർത്തിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് കോടതിക്ക് മുൻപാകെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അക്കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ പരിമിതികൾ കടന്ന് അദ്ദേഹത്തിന് പറയാനും സാധിക്കില്ല. എന്തായാലും ഈ അദ്ദേഹം ആവർത്തിച്ച ഒരു കാര്യം ക്ഷണിച്ചിട്ടല്ല ദിവ്യ വന്നത് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തോടൊപ്പം പറഞ്ഞ മൊഴിയുടെ ഘടക വിരുദ്ധമാണ് മനോജ്. കാരണം ദിവ്യ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ചിരിക്കുന്നതും കളക്ടർ ക്ഷണിച്ചിട്ട് തന്നെയാണ് താൻ അവിടെ എത്തിയതെന്നാണ്. അത് കളക്ടർ സമ്മതിക്കുന്നില്ല, അങ്ങനെ തന്നെയല്ലേ?
തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ഞാൻ നേരത്തെ തന്നെ പ്രതികരിച്ചതാണ്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പി പി ദീപിയെ താൻ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് അദ്ദേഹം ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത അത് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പി പി ദിവ്യയുടെ മൊഴി അത് പലതരത്തിലും ആ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇദ്ദേഹം പ്രതികരിച്ചത് വച്ച് ഈ പി പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ മൊഴി നിഷേധിക്കുന്നില്ല. എന്തായാലും കോടതിക്ക് മുൻപാകെ അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. വിധിപ്പകർപ്പിലുള്ള ഭാഗങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ശരി, മനോജ്.